നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കുമ്പഴാർക്കുന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒറിജിനൽ ലെവലിന്റെ ഡെമ്മിയാണ് നോക്കണ്ട, സംഭവമാണ് കേട്ടോ. ഏകദേശം ഒരു 70 കാലഘട്ടത്തിലുള്ള ഒരു ടി വിയാണ് ഈ കൊളംബിയൊക്കെ ഇപ്പൊ നിന്ന് പോയിരുന്നതാണ്. ചാക്ക് നിറച്ച് തീപ്പെട്ടി, റോളക്സിന്റെ ഒക്കെ പഴയ ടീം നോക്കി. 90 കാലം കേട്ടോ, 90 ഭയങ്കര ഭംഗിയുണ്ട്, രാജ്യത്തമുണ്ട്. തിരുവിതാംകൂർ ഇപ്പോ ഞാൻ നിൽക്കുന്നത് ഒരു പ്രോപ്പർട്ടി കളക്ഷൻ ആണ്, മറ്റൊന്നുമല്ല. നമ്മൾ ഈ അടുത്ത സമയത്ത് വളരെ ഹിറ്റ് ആയിട്ടുള്ള സിനിമകള്, RTX, അതുപോലെ തന്നെ എന്താ കണ്ണൂർ സ്കോഡ്, അതേപോലെ തന്നെ ഗരുഡൻ, അങ്ങനെ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ ചിത്രങ്ങളുടെ പിന്നിൽ ഇതുപോലുള്ള പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതാണ്. കാരണം അതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാർ ഇവിടെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി കളക്ഷൻസിന്റെ ഒരു ഗാലറി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. അത് അറ്റ്ലാന്റ സിനി ലാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഗാലറിയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട സുഹേലിന്റെയാണ്. ഇപ്പോ നമ്മൾ ഇവിടെ വന്നത് കുറച്ചധികം പ്രോപ്പർട്ടീസ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ നിങ്ങളെ ആ പ്രോപ്പർട്ടീസ് ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കാലഘട്ടത്തിലുള്ള ഒരു ടി വിയാണ് ഇത്. ഈ അടുത്ത സമയത്താണ് സുഹേലിന് കിട്ടുന്നത്. സുഹേൽ ഒരുപാട് കളക്ഷൻസ് സുഹേലിന്റെ കയ്യിലുണ്ട്. അതിൽ വന്നു ചേർന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ് ഇത്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ചക്രം വയലില് നമ്മൾ കണ്ടം വെള്ളം നമ്മൾ തേവുന്നതാണ് ഇത് വെച്ചത്. ഇത് ചവിട്ടിച്ചോട്ടിട്ടാണ് ഇത്. സോങ് സീക്വൻസ് ഒക്കെ ചെയ്യാൻ നേരത്തെ ഇത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോ ഇത് കണ്ടോ, ഇത് ഇത് കണ്ടോ, ഇത് ചോർപ്പാണ്, മണ്ണെണ്ണയൊക്കെ ഒഴിക്കുന്ന ചോർപ്പ് സംഭവങ്ങള്. പിന്നെ കളക്ഷൻ അല്ലേ, ണി ഇത് ഇത് എനിക്ക് തോന്നുന്നു ഇതാണോടാ മറ്റേ എന്താ ഇത് പറയുന്നത്, ഈ അള്ള് അല്ലേ. ഇത് ഒറിജിനൽ കേട്ടോ, ഒറിജിനൽ സാമോ പഴയ കാലഘട്ടത്തിലാണ്. ഇതൊക്കെ ഭയങ്കര ഈട്ടിത്തടി പോലുള്ള തടികളൊക്കെയാണ് കേട്ടോ, ഭയങ്കര സ്ട്രോങ് ആണ്. ഇല്ല ഒറിജിനൽ ആണ് കേട്ടാ. ഹോർലിക്സിന്റെ ഒക്കെ പഴയ ടീം നോക്കി. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ വരും. നോക്കി അമ്മൂല് മോനെ പൗഡർ ടീം നോക്കി, കുട്ടിക്കൂട കുട്ടിക്കൂടയുടെ പൗഡർ ടീം നോക്കി. ദേ ഇതൊക്കെ ഏത് വർഷമായിരിക്കും, കുട്ടിക്കൂടയുടെ പൗഡർ ടീം ഏത് വർഷമാണെന്ന് അറിയാവുന്ന ഒരു കമന്റ് ചെയ്യണം താഴെ കേട്ടോ. 90 കാലം കേട്ടോ, 90 ശേഖരം തന്നെ. അടുക്കളകളിലൊക്കെ ഇരിക്കുന്ന കുട്ടി പഴയ കുട്ടികളാണ്. ഇത് ഇപ്പോഴത്തെ കാലത്ത് കിട്ടുമെങ്കിൽ ഈ അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള വർക്കുള്ള കുട്ടികളൊക്കെ ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാം പ്ലാസ്റ്റിക് അടക്കി വാണിക്കുകയല്ലേ. നമ്മള് ഊരു മൂപ്പനൊക്കെ കാണിക്കത്തില്ലേ, ഊരു മൂപ്പനൊക്കെ കാണിക്കും. ഇത് ഒറിജിനൽ സാധനം കേട്ടോ, ഇപ്പൊ 20 തന്നെയാണ് ഇത്. ഇതെനിക്ക് തോന്നുന്നു പിച്ചളയോ അങ്ങനെ ഒന്നും ആണെന്ന് തോന്നുന്നു. ഇത് ആയിരിക്കും പണ്ട് കാലത്ത് ാണെന്ന് എനിക്ക് തോന്നുന്നു. ഒറിജിനൽ സാധനമാണ് ഇതൊക്കെയാണ്. ഈ സഖാക്കളുടെ ഒക്കെ അല്ലേ വാരിക്കുന്തം ഒക്കെ നമുക്ക്. ഇത് പിന്നെ ചോറിൽ തന്നെ കേട്ടോ, പഴയ ലേഡീസ് ബാഡ് അല്ലടാ. പിന്നെ അതേപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ സൈക്കിള്, അതൊക്കെ ഇതൊക്കെ നമ്മളൊരു കാലഘട്ടം കാണിക്കുമ്പോൾ നമുക്ക് അതിനെ വളരെ പെട്ടെന്ന് ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഞാനിത് കാണിക്കുന്നത് എന്ന് പറയുന്നത് ഈ അടുത്ത സമയത്ത് വന്ന പ്രോപ്പർട്ടി കളക്ഷൻസ് ആണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ ഇത്രയും ആയിട്ട് കാണിക്കുന്നത്. പിന്നെ ഒരു ചാക്ക് നിറച്ച് തീപ്പെട്ടിയ, തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ കവറുകൾ നമ്മൾ വെച്ചിട്ട് കളിക്കുന്ന കളി. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം വരുമ്പോൾ ഇവന്റെ അടുത്ത് തോന്നുന്നത് നമ്മൾ തീപ്പെട്ടിക്ക് വേണ്ടിയിട്ട് അലഞ്ഞു കിടക്കണ്ട. എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന, മുന്നേ പറഞ്ഞിട്ട് തിങ്ങി നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് പല സ്ഥലത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഒരു ലിസ്റ്റ് ഇട്ടുകൊടുത്ത ഒരു പക്ഷേങ്കിൽ കൂടുതലായിട്ട് അവന് പ്രോപ്പർട്ടി നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ എന്റെ പ്രോപ്പർട്ടി ആണ് വേണ്ടത്, ഇപ്പൊ കവടിപ്പാത്രങ്ങളാണോ വേണ്ടത്, അല്ലെങ്കിൽ റാന്തൽ വിളക്കാണോ വേണ്ടത്, അല്ലെങ്കിൽ പെട്രോൾ മാക്സ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്നതിനോട്ട് മണ്ണെണ്ണ വിളക്ക് വേണോ, കിണ്ടികൾ വേണോ, വിളക്കുകൾ വേണോ, പൂജാ സെറ്റപ്പിന് എന്തൊക്കെയാണ് വേണ്ടത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ സെറ്റപ്പിന് എന്തൊക്കെയാണ് വേണ്ടത്, അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിന് എന്തൊക്കെയാണ് വേണ്ടത്, ഇതെല്ലാം ഏത് കാലഘട്ടമാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ മതി, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ കോളാമ്പി ഒക്കെ ഇപ്പൊ നിന്ന് പോയിരുന്നതാണ്. ഇതൊക്കെ നമ്മൾ ആ കാലഘട്ടം കാണിക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഉപ്പേരിയൊക്കെ ഇട്ട് വെക്കുന്ന സാധനം പാട്ടാ ഏറ്റവും ചെറിയ ഡിക്ഷണറി നോക്കിയേ,
ലില്ലിപുട്ട് വിഷ്ണു, ട്രാവൻപൂർ കോയിൻ. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ ഈ പോസ്റ്റ് കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞിരുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ തിരുവിതാംകൂർ കാർഡ്, അതേപോലെ തന്നെ കൊച്ചി കാർഡ്, അതേപോലെ തന്നെ എന്താ പറയാ മറ്റേ മലബാർ കാർഡ്, ഇങ്ങനെയൊക്കെ ആയിരുന്നു പോസ്റ്റ് കാർഡൊക്കെ അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള കോയിൻ ആണോ ഈ തിരുവിതാംകൂർ? ഇത് ഈ പെൻസിൽ കട്ട് ചെയ്യുന്നതാണ്, പഴയ കാലത്തുള്ള സംഭവങ്ങളൊക്കെയാണ്. നോക്കട്ടെ എന്തെങ്കിലും സംഭവം ആയോ നോക്കട്ടെ. ഇതൊക്കെ ക്യാമറയുടെ ഒരു വമ്പൻ കളക്ഷനാണ് കേട്ടോ. ഇതൊക്കെ ഏത് കാലഘട്ടമാണെന്നൊക്കെ നമ്മൾ ഗൂഗിളിലൊക്കെ വെച്ച് നോക്കട്ടെ. കാരണം ഇതിനെ കുറിച്ചൊന്നും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല, ഇവനാണെ ഒട്ടും പറയാൻ അറിയത്തില്ല. പക്ഷെ ഇവനിതൊക്കെ എവിടെ ഒപ്പിക്കുന്നു എന്നുള്ളതാണ് എന്റെ പൊണ്ണറിയാം. പഴയ വലിയ കളക്ഷനാണ് പെട്രോൾ മാക്സിന്റെ. ഈ ഒരെണ്ണം എടുത്തപ്പോ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടി ഇരിക്കുകയാണ്. ഏകദേശം ഒരു 10-25 പെട്രോൾ മാക്സ് നമുക്ക്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ ആമയും മുയിലും എന്ന് പറഞ്ഞൊരു പടം ചെയ്ത് കേട്ടോ. ആമയും മുയിലും എന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു. അത് സാലുക്കെ ജോർജ് ആയിരുന്നു ആർട്ട് ഡയറക്ടർ, ഞാൻ അതിന്റെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പൊ ആ പടം ചെയ്തപ്പോ അതിന്റെ അകത്ത് പെട്രോൾ മാക്സ് വെച്ചിട്ട് ഞങ്ങളൊരു പാട്ട് സീൻ കാണിച്ചിട്ടുണ്ട്. അത് അന്ന് കാരക്കുടിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ഞങ്ങൾ ഈ ഒരു പെട്രോൾ മാക്സ് സംഘടിപ്പിക്കാൻ എന്തുമാത്രം, കാരണം അവിടെയൊക്കെ നമ്മൾ സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ കല്യാണ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ പോയിട്ടാണ് ഞാൻ സാധനം റെന്റിന് എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ഫുള്ള് അത് സാലുവേട്ടനായിരുന്നു ആർട്ട് ഡയറക്ടർ. ശരിക്കും പറയാ കേരളത്തിൽ വേറെ എങ്ങും അന്വേഷിക്കേണ്ട, നമ്മുടെ സുഹേലിന്റെ അടുത്ത് വന്നാൽ മതി. ഏകദേശം 25 പറയ കളക്ഷൻസ് ആണ് പെട്രോൾ മാക്സിന്റെ. അപ്പൊ അങ്ങനെ ബിൽഡപ്പ് എന്ന് പറഞ്ഞ തള്ളി മറക്കും ഞാൻ. കാണിക്കുമ്പോഴേ ഉപ്പ് വരണില്ലേ, ഉപ്പ് വരണി, ഉപ്പും ഇതൊക്കെ നമ്മൾ ഈ അരകല്ലിന്റെ അടുത്ത് വെക്കുന്ന സാധനമാണ് പഴയ കാലത്ത് കണ്ട. ഈ തമിഴ് കൾച്ചറിലുള്ള ഒരു തറവാട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഭയങ്കര ഗുണമായിരിക്കും. അപ്പൊ അതിനാണ് ഈ കബഡിപാത്രങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ തന്നെ പല വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇത് മാത്രമല്ല, ശരിക്കും ഇതൊക്കെ കാണിച്ചിട്ടാണ് ഈ മോൺസൺ മാവുങ്കലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കളക്ഷൻസ് ഒക്കെ കാണിച്ചിട്ടായിരിക്കും മറ്റേ ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. അത് എന്റെ മറ്റേ ടിപ്പു സുൽത്താന്റെ പടയോട്ട സമയത്ത് ഉണ്ടായ കാര്യം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ സുഖേല ഒരു രക്ഷയില്ലേട്ടാ. ഫോണുകള്, ഫോണുകളുടെ ഒരു പഴയ കാലഘട്ടങ്ങളൊക്കെ കാണിക്കുന്ന സമയത്തേക്കുള്ള ഫോൺ നോക്കിയേ. ഇറങ്ങിയത് വിളിക്കുന്ന ഫോൺ കോയിൻ ബോക്സ്, കോയിൻ ബോക്സ് കണ്ട, വെറൈറ്റി കോയിൻ ബോക്സ്, കോയിൻ ഫോണുകള്, കോയിൻ ഫോണുകൾ കണ്ട. വേറെ ഇതൊക്കെ നമ്മളുടെ പഴയ കാലത്തുള്ള സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടേപ്പ് റെക്കോർഡറുകള്, ടൈപ്പ് റൈറ്റിംഗ് മെഷീനുകൾ. ടൈപ്പ് റൈറ്റിംഗ് നമ്മള് ഇപ്പോ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളിപ്പോ കോടതി അങ്ങനെയുള്ള സംഭവങ്ങളെ അതൊക്കെ കാണിക്കുന്ന സമയത്തൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇതെടുത്ത് വെക്കുമായിരുന്നു. ഇപ്പൊ അതല്ല, സിസ്റ്റം കമ്പ്യൂട്ടർ ആയി, അതുപോലെ തന്നെ ടിവി ആയി, മോണിറ്റർ ആയി, അങ്ങനെ വലിയൊരു സെറ്റപ്പിലേക്ക് മാറി ഇപ്പൊ. പിന്നെ ടേപ്പ് റെക്കോർഡറുകൾ, പഴയ കാലത്തെ ടേപ്പ് റെക്കോർഡറുകൾ, റേഡിയോ കണ്ട, ഇങ്ങനെയൊക്കെയുള്ള വലിയ 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 കളക്ഷൻസ് ആണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കളക്ഷൻസിന് പ്രാധാന്യം കൂടുതൽ. പിന്നെ അതേപോലെ തന്നെ ഇപ്പോ പലതരത്തിലുള്ള പിന്നെ സിസ്റ്റം, അതായത് ഓരോ റേഞ്ചിലുള്ള ഓരോ പലതരത്തിലുള്ള കുറേ സിസ്റ്റംസ്, അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് പഴയ ആനക്കൊമ്പാണെന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. സുഹേല എവിടുന്നോ കളക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയാം, ഇതിന്റെ അപ്പുറത്തൊരു മിററൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, ഡ്രസ്സിംഗ് ടേബിളൊക്കെ, നമ്മളിപ്പോ ഒരു ഭയങ്കര കാലഘട്ടത്തിലുള്ള ഒരു തറവാട് സെറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഇത് മരത്തിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്, പക്ഷെ ഭയങ്കര ഒരു ഭംഗിയുണ്ട്, ഒരു ആഢ്യത്വമുണ്ട്. അതുപോലെ തന്നെ ഈ ടീപ്പോഡൊക്കെ പ്രത്യേകത, ഇതൊക്കെ ഒരു ഒരു കാലഘട്ടത്തിലുള്ളതാണ് ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ. ഇപ്പൊ അതൊന്നും ഇല്ല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കളക്ഷൻസ് എന്ന് പറയാം, നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നതല്ല. ഇതൊക്കെ ഇവൻ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇപ്പൊ കാരക്കുടി അങ്ങനെയുള്ള ഫർണിച്ചറുകൾ കൊണ്ടു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറെ ഐറ്റംസ്, അതേപോലെ തന്നെ ഈ പറയുന്നതിനോട് കുറെ ഇപ്പൊ ഈ ഇതൊക്കെ നമ്മുടെ കിച്ചൺ സെറ്റപ്പാണ്. കിച്ചണ് വേണ്ടതായിട്ടുള്ള സാധനങ്ങളുടെ പാത്രങ്ങള് അങ്ങനെയുള്ള സംഭവം മാത്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കിച്ചണിന്റെ ഒരു സെറ്റപ്പ്. ഈ 80-90 കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരു ഫോട്ടോയാണ്. ഭയങ്കര വെയിറ്റ് ആണ് ഈ ഫോട്ടോയ്ക്ക്, ഭയങ്കര വെയിറ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഇതൊന്നും ഇനി കിട്ടത്തില്ല, ഇതൊക്കെ ഇപ്പൊ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോ. ഓരോരുത്തർ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയിട്ട് വരുമ്പോഴുണ്ടാകുന്നത്, ഇത് നമ്മൾ കാലഘട്ടം കാണിക്കുന്നത്, ഇത് ചെരവ, ഇത് ഇതേ ഇരുന്നിട്ട് ഈ ചെരവേല് നമ്മള് തേങ്ങ ഇത് ചെയ്താൽ ഇതിന്റെ അകത്ത് തന്നെ വീഴും. പഴയ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പക്ഷെ ഇതൊരു കാലഘട്ടത്തിന്റെ ഒരു നൊസ്റ്റാൾജി. ഇതെല്ലാം ഇരുമ്പ് കെട്ടിച്ച ഭരണിയാണ്, ഇതിങ്ങനെ കിടക്കുകയാണ് കടല് പോലെ. നിങ്ങളെ ഇപ്പൊ പരിചയപ്പെടുത്തിയാലും ഇത്രത്തോളം പ്രോപ്പർട്ടി കളക്ഷൻസ് ഉണ്ട്. ഇതൊന്നും ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ ഇവിടെ സാധനം എടുക്കാൻ വന്നാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത് എല്ലാവരിലേക്കും ഇത് കണ്ണ് എത്തുമോ എന്ന് തന്നെ അറിയില്ല. ഇത് കണ്ടോടാ, പഴയ കാലത്തെ ഹോട്ട് ഗ്യാരറാണ്. നോക്കി
ഇത് പൂജാ സെറ്റപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പൂജാ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ, അപ്പോ അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനങ്ങളാണ് ഇത്തരത്തിൽ. ഇതൊക്കെ ഒറിജിനൽ സംഭവങ്ങളാണ്. അപ്പോ ഇതൊക്കെ എന്ന് പറയുന്നത് വേലികളുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ആണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഇപ്പൊ ഒരു പൂജാമുറി ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്താൽ ഭയങ്കര രസമായിരിക്കും കാണാനൊക്കെ ഉണ്ട്. അതൊക്കെ ഇത് മാത്രമല്ല, ഇതും അതേപോലുള്ള കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ വെള്ളിയുടെ പാത്രങ്ങൾ, വെള്ളി ഇതായിട്ട് വെള്ളിയാണ്, വെള്ളിപ്പാത്രങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ വെള്ളിപ്പാത്രങ്ങളൊക്കെ അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കിണ്ടികളുടെ കുറെ കളക്ഷൻസ്. ഇത് പറഞ്ഞാൽ ഇത് തുപ്പൽ കോളാമ്പിയാണ്, ഇത് കണ്ടോ, ഇത് തുപ്പൽ കോളാമ്പിയാണ്. കിണ്ടികളുടെ ഒരു വലിയ കളക്ഷൻസ് തന്നെയുണ്ട് കിണ്ടികളുടെയൊക്കെ. അതുപോലെ ബ്രാസ് ഐറ്റംസ് ആണ്, ഇതേപോലെ തന്നെ ബ്രാസ് ഐറ്റംസ് ഉണ്ട്. പിന്നെ മണ്ണെണ്ണകൾ, മണ്ണെണ്ണകളൊക്കെ നമുക്കൊരിക്കലും മറക്കാനാവാത്ത സാധനങ്ങൾ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊച്ചിലേക്ക് മണ്ണെണ്ണവിളക്കിന്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടില്ലേ, അതാണ് നമ്മുടെ ഓലപ്പെരയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അന്നൊക്കെ നമ്മൾ ഇതേപോലെ മണ്ണെണ്ണവിളക്കിന്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ 80-90 കാലഘട്ടത്തിലൊന്നും ആർക്കും മറക്കാനാവാത്തതാണ് ഈ ഇത്തരത്തിലുള്ള മണ്ണെണ്ണവിളക്കുകള്. പിന്നെ അതേപോലെ നിലവിളക്കുകളൊക്കെ, പിന്നെ നമ്മൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല, അത് നോർമലി ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളിപ്പോ ഒരു മുസ്ലിം വീടുകളൊക്കെ ചെയ്ത് കഴിയുന്ന സമയത്തേക്ക് നമുക്കിപ്പോ ഇത്തരത്തിലുള്ള കളക്ഷൻസ്, അതായത് ഈ ബെൽജിയം ലൈറ്റ് ആണ്. ഇത് കൂടുതലും ഗോവയിലാണ് കൂടുതലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഗോവയിലാണെങ്കിൽ കുറച്ചൊരു സിമ്പിൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള കളക്ഷൻസ്, ഈ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് മറ്റൊന്നുമല്ല, ഇത് നമ്മളൊരു ഒരു മുസ്ലിം വീട് ചെയ്യുന്ന സമയത്തേക്ക് ഏറ്റവും കൂടുതൽ ആംബിയൻസ് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള ഈ ബെൽജിയം ടൈപ്പിലുള്ള ഇത്. പിന്നെ പറയുക, കുപ്പിയുടെ കുറെ കളക്ഷൻസ് ഉണ്ട്. കുപ്പിയുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് പല വെറൈറ്റി കുപ്പികൾ, പല തരത്തിലുള്ള കുപ്പികളുടെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ബാറൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഇതുപോലെ ഉപകാരപ്പെടും. ബാറ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതുപോലുള്ള കുപ്പികളൊക്കെ നമ്മൾ ഡോൾഫിൻ ബാർ എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നു. ട്രോഫികളുടെയൊക്കെ ഒരു വലിയ കളക്ഷൻസാണ്. ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര ട്രോഫികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നോക്കി ഇത്രയും ട്രോഫികൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എൻ്റെ ഒരു ഓഫീസ് കാണിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്യൂട്ട് ഒരു പ്രിൻസിപ്പാളിന്റെ റൂം, അല്ലെങ്കിൽ ഒരു കോളേജിന്റെ ഒരു റൂം ഒക്കെ കാണിക്കുന്ന സമയത്തേക്ക്, കോളേജിൽ പ്രിൻസിപ്പാളിന്റെ ഒക്കെ റൂം കാണിക്കുന്ന സമയത്തേക്ക് ഇത്തരത്തിലുള്ള കുറെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. പ്രോപ്പർട്ടീസ്, അതായത് ട്രോഫികളൊക്കെ പലതരത്തിലുള്ള, ഷീൽഡുകളൊക്കെ പലതരത്തിലുള്ള സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ വുഡിന്റെ ഒക്കെ കുറെ കളക്ഷൻസ് ഉണ്ട്. വുഡ്, അതുപോലെ ആ നോക്കട മോനെ നോക്ക് കണ്ട, ഇതൊക്കെ എന്താണ് നിങ്ങൾ കണ്ടേക്കുന്നത്? കണ്ട ഡെമ്മിയാണേ, ഒറിജിനലേ വല്ലുന്ന ഡെമ്മികളാണ്. നോക്കട്ടാ പോലാണ് കേട്ടാ, ഈ ഒരു 1200 വാളോ എന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട്, ലോഡ് കണക്കിനുണ്ട്. ഒന്ന് പടി നോക്ക്, ഡെമ്മി പടിയാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് അടിക്കുന്നത്, ലാത്തി എല്ലാം ഡെമ്മി പടികളാണ്. ഇതൊക്കെ ഡെമ്മിയാണ്, നല്ല ഡെമ്മി നല്ല ക്ലോത്ത് ഇട്ടിട്ട് ചെയ്തേക്കുന്നതാണ്. ഇത് നല്ല രസമായിട്ട് വരച്ച് ചെയ്തിട്ടുണ്ട്. തെർമോകോളാ, രസല്ലേ. ഇതൊക്കെ ഇവിടെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ക്ലോക്കുകൾ, പലതരത്തിലുള്ള ക്ലോക്കുകളുടെ വലിയൊരു കളക്ഷൻസ്. ക്ലോക്കുകൾ ഇഷ്ടം പോലാണ്. ടോർച്ച് ലൈറ്റുകൾ, ടോർച്ച് ലൈറ്റുകൾ പഴയ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണിക്കുന്ന സമയത്തേക്ക് ഒരു സമയത്ത് ഈ ടോർച്ച് ലൈറ്റിൻ്റെ ഒക്കെ അറിയാമല്ലോ എന്തായിരുന്നു അവസ്ഥ. ടോർച്ച് എന്താ, ടോർച്ച് ലൈറ്റ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്ന എന്താ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട സുഹേല്. നിങ്ങളിൽ പലരും സിനിമ ഇഷ്ടപ്പെട്ട് സിനിമയിലേക്ക് എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കലാകാരന്മാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. കാരണം ഇതിന്റെ അപ്ഡേഷൻ ഞാൻ ഇനിയും തന്നുകൊണ്ടേയിരിക്കും. ഇപ്പോ സുഹേലിന്റെ ഇത്രയും നാളത്തെ ഉള്ള ഒരു കളക്ഷൻസ് ആണ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് വന്നതാണ്. ഞാൻ ഇപ്പൊ പരിചയപ്പെടുത്ത കുറെ പ്രോപ്പർട്ടീസുകള്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും
സുഹേലിന്റെ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. സുഹേൽ ഇതിനകത്ത് ഇപ്പൊ ഇനിയും അങ്ങോട്ട് പ്രോപ്പർട്ടീസ് കുറെ വരാറുണ്ടല്ലേ? എല്ലാം ഉണ്ടല്ലേ? എന്ത് എന്ത് പ്രോപ്പർട്ടി? ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, എന്ത് സംഭവം അല്ലേ? അത്യാവശ്യം നമ്മളിപ്പോ ഏകദേശം ഒരു 90% കുറവുണ്ടാവും. നമ്മള് എവിടെ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. സിനിമ ഒരുപാട് കലാകാരന്മാർ ചേർന്ന് ചെയ്യുന്ന ഒരു ഒരു വലിയൊരു പ്രൊജക്റ്റാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയിൽ ഇതുപോലുള്ള കലാകാരന്മാർ ഉണ്ട് എന്നുള്ളതാണ് വളരെ അഭിമാനത്തോടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കാരണം ഇവന്റെ അധ്വാനത്തിന്റെ ഒരുപാട്, അതായത് എല്ലാവർക്കും ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കളക്ഷൻ ചെയ്യണമെന്നില്ല, ഇവൻ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞ് ഇങ്ങനെ പ്രോപ്പർട്ടി കളക്ട് ചെയ്തിട്ടാണ് നമ്മളെല്ലാം മുന്നിൽ ഇത് എത്തിക്കുന്നത്. ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് പോകട്ടെ എന്ന് ഞാൻ ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് പോകട്ടെ. സുഹേലെ ഒരുപാട് ആശംസകൾ എന്റെയും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെയും പ്രാർത്ഥനയുണ്ടാവും ഉറപ്പായിട്ടും. വലിയ വലിയ നിലയിലേക്ക് സുഹേല് പോട്ടെ. അപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ.